നമുക്കൊരു നാടൻ സാമ്പാർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലാത്തരം പച്ചക്കറികളും എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ, ക്യാരറ്റ്, ചേന, മത്തങ്ങ, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ബീൻസ്, പയർ, കത്രിക്ക, അതേപോലെ എല്ലാം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബീട്രൂട്ട് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ രണ്ട് തക്കാളിയും കുറച്ച് ഒരു നാല് വെണ്ടയ്ക്കായും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കാനായിട്ട് പരിപ്പാണ് എടുത്തേക്കുന്നത്. ഇതുപോലത്തെ ഒരു ബോളിൽ ഒരു ബോൾ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. പുളി നമുക്ക് വെള്ളം ഒഴിച്ചിടണം നമുക്ക്. അപ്പോൾ ഈ പുളിക്കകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് പുളി അലത്തെടുക്കിട്ടാനായിട്ട് വെള്ളം ഒഴിച്ചിടാം. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പരിപ്പൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ ആ ഒരു കുക്കറിനകത്ത് പരിപ്പ് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കാൻ പരുവത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് രണ്ട് ബിസിൽ വരുത്തണം കേട്ടോ. രണ്ട് ബിസിൽ വരുമ്പോഴേക്കും നമുക്കിതാ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചക്കറികൾ കുറച്ച് ഉപ്പ് വെള്ളത്തിനകത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇട്ട് വെക്കാറുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചക്കറികളല്ലേ, അപ്പോൾ മരുന്നൊക്കെ അടിച്ച് ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപ്പ് വെള്ളത്തിലിട്ടുന്ന പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴുകി വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കഷ്ണങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ എല്ലാ കഷ്ണങ്ങളിലും പിടിച്ച് കിട്ടാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചക്കറികൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചക്കറികൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ പച്ചക്കറിയുടെ മുകളിൽ നിൽക്കാൻ പരുവത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ബിസിലൊന്നും വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഒരു ബിസിൽ വന്നാൽ മതി, ഇല്ലെങ്കിൽ നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരുപാട് വെന്ത് പോകും. അപ്പോൾ ഒരു ബിസിൽ വരുന്നത് വരെ നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയറൊന്ന് പോയി കിട്ടണം. അപ്പോഴേക്കും നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കായും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതാ ഈ ഒരു പരുവത്തിന് കിട്ടിയാൽ മതി. ഒരുപാട് വേവിച്ചെടുക്കണ്ട. അപ്പോൾ നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന തക്കാളി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിനകത്തേക്ക് നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. സാമ്പാർ പൊടി ഞാനിവിടെ ഈ ഇളക്കുന്ന സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്തത്. അപ്പോൾ നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടിരുന്ന പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സാമ്പാറിന് ഉപ്പുണ്ടോയെന്ന് കൂടി ഒന്ന് നോക്കുക. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിള വരണം. അപ്പോൾ നമുക്ക് തീ ഒന്ന് ഓണാക്കി പതിയെ തിള വരുന്നത് വരെ ഒന്ന് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറിന് ഇതാ തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കടുക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു നാല് വത്തലമുളക് രണ്ടായി കീറിയതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സാമ്പാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാറിനകത്തേക്ക് നമ്മൾ കടുക് തളിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ് നമ്മുടെ കായപ്പൊടി. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായപ്പൊടി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കായപ്പൊടി. ഞാനിവിടെ ഒരു സ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. സാമ്പാറിന് കുറച്ച് കായം നന്നായിട്ട് ചേരണമെന്നാൽ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം.